സോ ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഓൾട്ടോ K10 ഒരു വീഡിയോ ആണ്. നമ്മുടെ മാരുതി പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത പുതിയൊരു ഓൾട്ടോ K10 എന്ന് പറഞ്ഞിട്ട് വണ്ടിയാണ്. ഇത് ഒരു AMD മോഡലാണ് ഈ വണ്ടി. സോ ഇത് നല്ലൊരു സ്റ്റിയറിംഗ്, നമ്മുടെ ഒരു എസ്പ്രസോടെ ഊട്ടോടെ ഒരു നോർമൽ ടൈപ്പ് ഓഫ് ടിപ്പിക്കൽ മാരുതിയുടെ ഒരു നോർമൽ ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ് ആണ് നമ്മുടെ ഇതിനകത്തുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഡ്യുവൽ എയർ ബാഗ്സ് ഉണ്ടോ ചോദിച്ചാൽ ഡ്യുവൽ എയർ ബാഗ്സ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് മൊത്തം ആർട്ട് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിനകത്ത് ഒരു നോർമൽ ബേസിക്കായിട്ട് നമ്മുടെ ഇപ്പം മാരുതിയുടെ വണ്ടിയിൽ കണ്ടിട്ടുള്ള നോർമൽ ബേസിക്കായിട്ടുള്ള ഒരു മിററാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിനകത്ത് രണ്ടൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് മൈക്രോഫോൺ പ്ലേസ്മെൻ്റ് ആണ്. ഇതിനകത്ത് മിറർ ഇല്ല. പിന്നെ ഇതിനകത്ത് മിറർ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. ഇതിൻ്റെ രണ്ടിലും മിറർ ഇല്ല. കാരണം ഒരു ബേസിക്കായിട്ടുള്ള രീതിയിലുള്ള ഒരു വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ഒരു ഡോർ ഹാൻഡിലുണ്ട്. നോർമൽ ബേസിക്കാണ് നമുക്ക് ഇവിടുന്ന് വിൻഡോ പവർ വിൻഡോ കൺട്രോൾ ചെയ്യാം, പവർ വിൻഡോ ക്ലോസ് ചെയ്യാം, ഇവിടുന്ന് പവർ വിൻഡോ കൺട്രോൾ ചെയ്യാം, പവർ വിൻഡോ ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്ക് അസാർട്ട് ലൈറ്റ് ഇടാം. സോ നമുക്കൊന്ന് മ്യൂസിക് ഒന്ന് കേട്ടോ. ഓക്കെ, മ്യൂസിക്കിൻ്റെ ടെസ്റ്റിംഗ് നമുക്കൊന്ന് നോക്കാം. സോ ഇത്രമാത്രം മ്യൂസിക്. നമുക്ക് അശ്വിൻ ബാസ്റ്റിൻ്റെ പാട്ട് ഇട്ടു നോക്കാം. സോ ഇതാണ് റീസൺ. സോ ഇത്രയും സൗണ്ട് എനിക്ക് കേൾപ്പിക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമ്മുടെ AC വെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർമൽ ഒരു ടിപ്പിക്കൽ AC എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സെലേറിയോ എന്നൊക്കെ പറഞ്ഞ വണ്ടികളൊക്കെ കണ്ടിട്ടുള്ള ഒരു നോർമൽ ടിപ്പിക്കൽ ഒരു സംഭവമാണ്. ആൻഡ് സിസ്റ്റത്തിൻ്റെ കുറിച്ച് പറയുവാണെങ്കിൽ നോർമൽ ഒരു ബേസിക് ആയിട്ടല്ലേ നമ്മുടെ ഓരോരോ വണ്ടികളിൽ കണ്ടിട്ടുള്ള നോർമൽ ബേസിക് സ്ക്രീൻ തന്നെയാണ്. ഇതിപ്പോൾ ഇങ്ങനെ പോകുന്നത് ഹോമിലേക്കാണ് ഇപ്പോൾ നാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഹോമിലേക്ക് പോകുന്നത് ഇവിടെ നിൽക്കുന്നത് ഇതിനകത്ത് സെറ്റിങ്സ് ആണ്. നമ്മുടെ ബാലൻസ് സെക്യൂരിറ്റി, സൗണ്ട് സെക്യൂരിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോക്ക് ഡിസ്പ്ലേ സംഭവങ്ങളൊക്കെ, ഫ്രണ്ട് സർവീസിട്ട്, പിന്നെ ഫോൺ ലിങ്കിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. നോർമൽ ബേസിക് ആപ്പിൾ കാപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഫുള്ളി സപ്പോർട്ടീവ് ആണ്. നമുക്ക് ഡിസ്പ്ലേയുടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ, ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ കൂട്ടാനും ഓപ്ഷൻസ് ഉണ്ട്. നാ ഹോമിലേക്ക് വന്നു. ഇതാണ് ഒരു ബേസിക് ടിപ്പിക്കൽ ഒരു മ്യൂസിക് സിസ്റ്റം ഫ്രോം മാരുതിയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ആൻഡ് മൈസ് 25 km വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതാണ് ഇൻസ്ട്രുമെൻറ്റ് കസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ ഒരു ബേസിക് ടൈപ്പാണ്. ഓവറോൾ ഒരു അൾട്രാ വൈഡ് വ്യൂ എനിക്ക് കാണാം. നമുക്കൊന്ന് ബാക്കിൽ ഒന്ന് ഇരുന്ന് നോക്കാം. സോ ഗൈസ് ഇതാണ് നമ്മുടെ ബാക്കിലത്തെ ഒരു സംഭവം. നല്ല നല്ലൊരു ലെഗ് സ്പേസ് ഉണ്ട്. ഇവിടെ നമ്മുടെ ഇന്നത്തെ സാധനങ്ങളൊക്കെ ആണ് സംഭവങ്ങളൊക്കെ. ഓക്കെ, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഒരു ലെഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു കുപ്പിയും കാര്യങ്ങളൊക്കെ. നമ്മുടെ നോർമൽ ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് AMT ഒരു ഗിയർ ബോക്സ് ആണ്. എനിക്കറിയില്ല എത്ര സ്പീഡ്. സോ 4-speed AMD ഗിയർ ബോക്സ് ആണ് നമ്മുടെ മാരുതി പുതിയൊരു ഓൾട്ടോയിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഇനി എക്സ്റ്റീരിയർ ലുക്കിലേക്ക് പോകാം. സോ ഇതാണ് എൻജിൻ വരുന്നത്. 1.4 liter അല്ലേ? അത് ഓക്കെ, 1 liter K-series പുതിയ ഒരു എൻജിനാണ് ഇത്. നമ്മുടെ ഓൾട്ടോ K10 ആണ് വരുന്നത്. ഇതിൻ്റെ അന്നിട്ട് എൻജിൻ ബോണറ്റും കാര്യങ്ങളൊക്കെ സുസുക്കിയുടെ ലോഗോ. ഇത് ഒരു ബ്ലൂ കളറാണ് ഈ വണ്ടിയുടെ ഒരു ബ്ലൂ കളർ. ഇതാണ് പഴയ ഓൾട്ടോ K10. ഇതാണ് പുതിയൊരു ഓൾട്ടോ K10. ഓക്കെ, സോ ഇത് രണ്ട് നമുക്കൊരു കമ്പാരിസൺ കിട്ടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളി കേട്ടോ മാസ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലിലേക്ക് നമുക്ക് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ ഒരു മാനുവലാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നോർമൽ VXI ആണ് മാനുവൽ. ഇതാണ് കീ ഇല്ല. കീ ആണെങ്കിൽ മെയിൻ മാരുതി എടുത്ത് വെച്ചേക്കാം. നല്ല സ്മെല് ഉണ്ട്. ഓക്കെ ഫൈൻ, ഓക്കെ നോർമൽ ടൈപ്പ്. സോ ഗൈസ് ഇതാ മറ്റേ ഓൾട്ടോ K10 പ്രൈസ് എന്ന് വെച്ചാൽ 4 lakhs അല്ലേ? 4.50 ആണ് ഇപ്പോൾ എക്സ്ഷോറൂം വരുന്നത്. സോ എക്സ്ഷോറൂം പ്രൈസ് നമ്മുടെ ഓൾട്ടോടെ വരുന്നത്. സോ നല്ലൊരു വണ്ടിയാണ്. ലുക്ക് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേ ടൈം റണ്ണിങ് ലൈറ്റൊക്കെ നിങ്ങൾക്ക് ആക്സസറിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാന്നുള്ളൂ. പിന്നെ ഒരു സുസുക്കിയുടെ ലോഗോ. ഇവിടെ ഒരു ഡീ ക്രോമിങ് സംഭവം വരും. നമുക്ക് ഇതൊക്കെ ഇൻബിൽഡ് ആണ്. ബട്ട് ഇതൊക്കെ നമുക്ക് ആക്സസറിയുടെ ഭാഗമായിട്ട് നമുക്കിന്ന് ആഡ് ചെയ്ത് ഓക്കെ വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു. സോ യാ.